Is the jungle raining? Yeah, yeah. Yes, I am. You are Rosie. And I am? You are Sam Kumar. Yes, come on. Yes. One thing you know, Rosie, we are doing things in that dense forest without much weapons. Mm. But we are ambitious on our mission. We have a strong head on you. You know, the fund you people arranged is not enough. I think in 2 days you will get it sufficiently, Rosie. They are working hard for it. But if they're caught? They will never confess nor will reveal the involvement or hide out of my group. Not that. How will you transfer our balance fund? Look, I will stay my hotel room on the beach for 2 more days. You arrange it in the meantime. If late, I will leave for Chhattisgarh and from there to Kashmir. Then I think we can discuss it with the groups there. No way. My tourist visa ends after 6 days. But I have to fix and finally so many deals. Then you do one thing. What? With the fund we already transferred, you provide us some latest Israeli arms and ammunition. 2 HR-4P pistol. What is that? You can shoot from long distance. With pinpoint accuracy, no sound, and no smoke. You can dismantle it into 4 pieces and use it as mobile phone, lighter, and pens. But not only pistols, we need some LMGs and mortars. Because we are in need of arms. Surely I will arrange some, Kumar. But above all this, we badly need you arrange interaction and meeting with the groups in Chhattisgarh and Kashmir. Surely, but let me see your fund and operations. വെടിപ്പിന് മണത്തിന് നല്ലതാ. നല്ലതാണ്, പക്ഷെ നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്പറേഷൻ രജിസ്റ്റർ ചെയ്യാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അതാ വേണ്ടത്. നോ അതർ വേ. ആ, ഞങ്ങൾ ബൂർഷ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് പറയുകയായിരുന്നു. ആദ്യം ബൂർഷ പൊളിറ്റീഷ്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതാവും ശരി. സി പ്രൊഫസർ ആദ്യം പറഞ്ഞതുപോലെ അതത്ര എളുപ്പമല്ല സാർ.
അതൊരു തടസ്സമല്ല മിസ്റ്റർ, അത് നമ്മുടെ ഒരു നയമാണ്. നയമായിരിക്കാം, പക്ഷെ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിടിക്കപ്പെടുകയും ചെയ്യാം. നമ്മുടെ പൂർവികരുടെ എത്രയും അനുഭവങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പരാജയപ്പെടാനായി തീരുമാനിച്ചവരല്ല. നമ്മുടെ ഓപ്പറേഷൻസ് നമ്മുടെ പൂർവികരുടേതിന് സമാനവുമല്ല. അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഹൈടെക് ഓപ്പറേഷൻസ് ആണ് നമ്മുടെ മെത്തേഡ്. ഈ കാടല്ല അന്തിമമായ നമ്മുടെ താവളം. രാജ്യം മുഴുവനുള്ള അതർ ഗ്രൂപ്പുകളുമായി ചേർന്നുള്ള ഒരു നാഷൻ വൈഡ് ആംബിഷ്, അതാണ് നമ്മുടെ സ്വപ്നം. രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രാകൃത ഫാസിസ്റ്റ് ട്രാജഡിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അതിനു മാത്രമേ കഴിയൂ. ഇറ്റ് ഈസ് അൻ ഇന്നവിറ്റബിലിറ്റി. നമ്മളെ സഹായിക്കാനും നമ്മോടൊപ്പം ചേരാനും രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്ട്രോങ്സ്റ്റ് ഗ്രൂപ്പുകളും ഉണ്ടാവും. അതെ, അതിന്റെ ചർച്ചകൾ നടന്നു വരികയാണ്. ഓക്കെ, സംഭവിച്ചു. പക്ഷേ ഈ സ്പൈ പോലീസിന്റെ പെട്ടെന്നുള്ള മൂവ്മെന്റ്സ് അത് നമ്മൾ എങ്ങനെ ചേർക്കും? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാൻ. സന്തോഷ് ടൗണിൽ പോകുമ്പോൾ മാത്രം അത് ഉപയോഗിച്ചു, അതർവൈസ് ലീവ് ഇറ്റ്. ഡെഫിനറ്റ്ലി. നെക്സ്റ്റ് ഫണ്ടിന്റെ കാര്യം, ഇന്നലെ വരെയുള്ള ഓൺലൈൻ കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. എത്രയാണ്? ഉർഷ പൊളിറ്റീഷ്യൻസിന്റെ മാത്രം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും 2.05 crores നമ്മുടെ സ്കാമേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. 2.05 മീൻസ് ഏതാണ്ട് $305,000. ഓക്കെ, ഇനഫ് ഫോർ ദ ടൈം ബീയിങ്. സോ ഡെയർ ഡെവിൾസ്, നാളെ ഉച്ച കഴിയുമ്പോൾ ഞാൻ റോസിയെ മീറ്റ് ചെയ്യാൻ പോകും. ആ മീറ്റിംഗ് കഴിയുമ്പോൾ വി വിൽ ബി ആംഡ് ഡെയർ ഡെവിൾസ്. Look at this currency. Yeah, get him in, please. Yes, he's coming, Najib. Please, sit here. Sam Kumar, this is Najib. Malayaliyanalle? Adhe. സോ, നിങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങളും പിന്നെ പരിശീലനവും ഞങ്ങൾ തരാം. തിരിച്ചു നിങ്ങളുടെ വോരിയേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടുകളും ലീഗൽ പാസ്പോർട്ടുകളുടെ സർവീസുകളും ഞങ്ങൾക്ക് തരണം. അത്യാവശ്യ ഘട്ടങ്ങൾ. പിടിക്കപ്പെട്ടാലോ? ഹു കെയേഴ്സ്. എനിക്ക് 2 പാസ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമായി 18 പേരെ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കൊക്കെ 2-3 പാസ്പോർട്ടുകളുണ്ട്. ദേ വിൽ നോട്ട് കം ബാക്ക്. But we have to do out trafficking. അതുകൊണ്ട് ബാങ്ക് ട്രാൻസാക്ഷനും അത്യാവശ്യമാണ്. സോ ടേക്ക് ഇറ്റ് ഈസ് എ ബ്രിഡ്ജ്. Agreed? Agreed. Everybody in position. They should be here. Shoot me the way! He is armed. Fire for life! Yes, come on! Come on!
സാറേ, അവൻ ആള് കേറില്ല തന്നെ. No. Don't chase. He is armed. And this is his stronghold. കയ്യിൽ അഴുക്കൊന്നുമില്ലല്ലോ. അഴുക്കിന്റെ മോളെ തുണി എടുക്ക് പെട്ടെന്ന്. വേദനയുണ്ടോ? താഴോട്ട് കെട്ട്. കെട്ടുകയില്ലയോ? അയ്യോ, ഞാനിപ്പോ വരാം കേട്ടോ. നല്ല വേദനയുണ്ടോ? അതെ, നമ്മള് വിചാരിക്കുന്നത് പോലുള്ള മുറിവല്ല കേട്ടോ. ആശുപത്രി പോയി കിടക്കേണ്ടതാ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതിന് ഹോസ്പിറ്റലിൽ പോകുന്നതും പോലീസിന് പിടികൊടുക്കുന്നതും തുല്യമായിരിക്കും. ഇവിടെ കയറിയ ബുള്ളറ്റ് ഞാൻ തന്നെ പിഴുതെടുത്തത് അതുകൊണ്ടാണ്. നിങ്ങൾ എന്തിനാ പോലീസ് പിടിവെച്ചത്? ആ
ഈ ബുള്ളറ്റിന്റെ മേക്കും കാലിബറും നോക്കി പറയാൻ നിങ്ങൾക്കറിയുമോ? ഇതിപ്പോ കുഴപ്പാവോ മോളെ? ഇയാൾ ആരാ? ആരായാലും എന്താ, മുറിവേറ്റ് നടക്കാൻ വയ്യാത്ത ആളല്ലേ? ആ അതാ മോളെ പ്രശ്നം, വലിയ മുറിവാ, വലിയ ചികിത്സ തന്നെ വേണ്ടി വരും. ഏതെങ്കിലും ആശുപത്രിയിലേക്ക് വിടുന്നതായിരിക്കും നല്ലത്. ഓ അത്ര വലുതൊന്നും അല്ല. മാമൻ കിടക്കാൻ നോക്ക്, രാവിലെ എണീക്കാനുള്ളതല്ലേ. എന്താ എന്താ പേര്? സോഫിയ. സോഫിയ ഉറങ്ങില്ലേ? എന്തിനാ വിളിച്ചത്? സോഫിയ വലിയ ദൈവവിശ്വാസിയാണോ? രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രാകൃത ഫാസിസ്റ്റ് ക്രൂരതയെ അകറ്റി നിർത്താൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയുമോ? എനിക്ക് എത്ര വിദ്യാഭ്യാസമൊന്നുമില്ല സർ. ഇതിനു മാത്രമേ കഴിയൂ. പേടിക്കണ്ട, ഇതിൽ ബുള്ളറ്റ് തീർന്നു.
എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ മെഴുകുതിരി ഒന്ന് അണച്ചാൽ ഒന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്യാമായിരുന്നു. ഇതാണോ മാമ? ഏതോ ഒരു ചെടിയുടെ ചാറ് കൊടുത്ത് ഹനുമാനെ രൂപിച്ച കഥ നിങ്ങളുടെ പുരാണത്തിലുണ്ടല്ലോ ശ്രീധര മാമ. എന്താ അത്? ഹനുമാനല്ല, ലക്ഷ്മണനാ കൊടുത്തത്. ഈ മൃതസഞ്ജീവനി കൊടുത്ത് ലക്ഷ്മണനെ ജീവിപ്പിച്ചത് ഈ രാവണന്റെ മകൻ ഇന്ദ്രിയത്തിന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിച്ചപ്പോ ഹനുമാൻ അത് കൊണ്ടുവരികയാ ചെയ്തത്. അതാ, ഒരു ചെടിയും കൊടുക്കാതെ ഈശോ ലാസറിനെ ജീവിപ്പിച്ചില്ലേ? പിന്നെ മണ്ണ് കുഴച്ച് തേച്ച് അന്തന് കാഴ്ച കൊടുത്തില്ലേ? അതൊക്കെ ശരിയായിരിക്കാം. കിട്ടി കിട്ടി കിട്ടി. എവിടെ? ഇനി ഉണ്ടാകും ഇവിടെയൊക്കെ. എന്റെ ഇടയിലൊക്കെ കാണും. ഇതങ്ങളുടെ അടുത്ത് പിഴി മതി പോരാ, കുറച്ചുകൂടെ എടുത്തോ. എവിടെയോ വീണതാകാനേ വഴിയുള്ളൂ. ഇരുമ്പിലുള്ള ഏതാണ്ട് സാധനമല്ലേ തുടയെന്ന് ഇത്രയുള്ളത് പുറത്തെടുത്തത്. ആണി പോലുള്ള എന്തോ ആണ് അത്. കയറി അങ്ങ് പഴുക്കാതിരുന്ന കൊള്ള. ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാണെന്നാ തോന്നുന്നത്. വലുതായിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുള്ള ആളായിരിക്കും. പഠിപ്പുള്ളവന് മുറിവെന്ന പഴുക്കൂലേ? പിന്നെ അല്ലാതെ എന്തായാലും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളതായിട്ട് മാമൻ ആരോടും പറയണ്ട. മുറിവുണങ്ങുമ്പോൾ അയാള് താനെ പൊക്കോളും. വലിയ മുറിവല്ലേ, പോകുമ്പോ പോട്ടെ. ഞാൻ ആരോട് പറയാൻ? അല്ലെങ്കിൽ തന്നെ ഇവിടെ മിണ്ടാനും പറയാനും ആരെങ്കിലും വേണ്ടേ? ആ ദിവ്യ ഗുരുശിന്റെ അടുത്ത് തന്നെ വല്ലപ്പോഴും ആരെങ്കിലും വന്നാലായി പോയാലായി. നീ അതും കൂടെ നുള്ളി ഇങ്ങോട്ടിട. എന്താ ഇത്? ഒരു പച്ചമരുന്ന. കുടിക്കാനാണോ? അല്ല, മുറിവിൽ പുരട്ടാനാ. ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ഞങ്ങളുടെ നയം. ഓക്കെ, നിങ്ങൾക്കത് പുരട്ടണമെങ്കിൽ ആയിക്കോളൂ. നിങ്ങളുടെ ആതിഥ്യം ഞാൻ സ്വീകരിക്കുന്നു. ശരിക്കും ഉണങ്ങിയല്ലോ. കുടിക്കാൻ ചായ എടുക്കട്ടെ. ഞാൻ പിടിച്ചു നടത്തുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാ.
നിങ്ങളുടെ ശ്രമം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിലും അപ്പുറം സഹിക്കാനും തരണം ചെയ്യാനും തീരുമാനിച്ചുറച്ചവനാണ് ഞാൻ. Song.
സ്ഥലം എല്ലാം എൻ്റെ ഭർത്താവിന് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ച ശേഷം ഞാനത് ചോദിക്കാനോ പറയാനോ പോയിട്ടില്ല. മരിക്കും മുമ്പ് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത കുറച്ച് ഏലത്തോട്ടമുണ്ട്. അതിൻ്റെ വരുമാനമാണ് എൻ്റെ ജീവിത മാർഗം. പക്ഷേ അതിൻ്റെ ആദായത്തിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. എല്ലാം ശ്രീധരമാമൻ പറയുന്ന തന്നെ. ശ്രീധരമാമൻ പാവോ, എൻ്റെ ഭർത്താവിന് വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വിശ്വസിക്കുന്നു. പാവത്തിന് വേറെ ആരും ഇല്ലല്ലോ. എന്തു പറ്റി? കാല് വേദനിക്കുന്നോ? എന്റെ വേദനയോ സുഖമോ ഒന്നും എനിക്ക് പ്രസക്തമായൊരു വിഷയമല്ല സോഫിയ. ഇനി ഞാൻ മറ്റൊന്ന് ചോദിച്ചോട്ടെ? എന്ത് വിശ്വാസത്തിലും ധൈര്യത്തിലുമാണ് സോഫിയ എന്നെ ഇങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്? രക്ഷപ്പെടാൻ വേണ്ടി വിശുദ്ധ കുരിശിൻ്റെ പിന്നിൽ ഒളിച്ച ആളല്ലേ. ഒരിക്കലും കുഴപ്പക്കാരനാവില്ല എന്ന് എനിക്കറിയാം. കുരിശ് അല്ലെങ്കിൽ മറ്റൊരിടം, കാരണം എനിക്ക് ഒളിച്ചേ തീരും. പക്ഷേ നിങ്ങളുടെ കുരിശിനെ എനിക്ക് ബഹുമാനമാണ്. ചുങ്കക്കാരനും പലിശക്കാരനും അല്പമെങ്കിലും എന്നെ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നല്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരില്ലായിരുന്നു. ഇങ്ങനെയൊന്നും നോക്കുകയുമില്ലായിരുന്നു. എന്നെ രക്ഷിച്ചതിൽ എന്തർത്ഥം? ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ശക്തവും തീവ്രവുമാണെങ്കിൽ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിയുടെ സുഖവും ദുഃഖവും എന്തിന്? മരണം പോലും അപ്രസക്തമാണ്. എനിക്ക് പേടിയാവുന്നു. എന്തേ? നിങ്ങളുടെ ജീവൻ ഓർത്ത്. നാലഞ്ച് ദിവസത്തിനൊക്കെ അയാൾക്ക് വടിയില്ലാതെ നടക്കാൻ പറ്റും അല്ലുമോളെ? ആ അറിയില്ല. ആ ഒരു കാര്യം ചെയ്, ഇത് കൊണ്ടുപോയി ചൂടാക്കി അയാളുടെ നീരുള്ള ഭാഗത്തൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാൻ നോക്ക്. ചെല്ല്.
ഉറങ്ങുന്നതിന് മുൻപ് ഇതൊന്ന് പിടിച്ചിട്ട് കിടന്നാൽ രാത്രിയിൽ വേദനിക്കില്ലായിരുന്നു. ഞാനിപ്പോ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്. ഈ നമ്പറിലേക്ക് ഒരിക്കലും തിരിച്ചു വിളിക്കരുത്. ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയ ഒരു നമ്പറാണ്. തിരിച്ചു വിളിച്ചാൽ കൃത്യമായി ഒമാരെ ട്രേസ് ചെയ്യും. വിളിക്കില്ല. എൻകൗണ്ടറിൽ നിങ്ങൾക്ക് എന്താ പറ്റിയേ? നടക്കാൻ അല്പ പ്രശ്നമുണ്ട്, പക്ഷെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാവും. ശരിയായില്ലെങ്കിലും അതിനുള്ളിൽ ഞാൻ എത്തും. പിന്നെ എൻകൗണ്ടർ വരെ നാട്ടിൽ അറിഞ്ഞിട്ടുണ്ടോ? നാട്ടുകാരുടെ എന്തോ സംശയമുണ്ട്, പക്ഷെ ഒന്ന് കൺഫേംഡ് അല്ല. ആണോ? എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ? പെട്ടെന്ന് പറ. സാം, സ്റ്റേറ്റിലെയും നെയ്ബറിംഗ് സ്റ്റേറ്റിലെയും സ്പൈ പോലീസ് ഒരു ജോയിന്റ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ ഓൺലൈൻ സ്കാമേഴ്സ് തരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം സന്തോഷം തിരിച്ച് ക്യാമ്പിലേക്ക് പോകണ്ട. ശരി ശരി. ടൗണിൽ തന്നെ സ്റ്റേ ചെയ്തു. അതാ നല്ലത്. പ്രൊഫസർ അവിടെ? പ്രൊഫസർ ക്യാമ്പിൽ തന്നെ ഉണ്ട്. ഞാനിപ്പോ വന്ന് തന്നെ പ്രൊഫസർക്കുള്ള ഷുഗർ ടാബ്ലറ്റ്സ് വാങ്ങാനാ. എങ്കിൽ പിന്നെ ക്യാമ്പിൽ പോകണ്ടായോ? വേണ്ട, അഞ്ചാറ് ദിവസത്തേക്കുള്ളത് പ്രൊഫസറുടെ കയ്യിൽ തന്നെ ഉണ്ട്. സോഫാർ കളക്ട് ചെയ്ത ഫണ്ടിന്റെയും ട്രാൻസ്ഫർ ചെയ്ത ഫണ്ടിന്റെയും കണക്കെടുക്ക്. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്തതുപോലെ പൊളിറ്റിക്കൽ ലൂമിനാരീസിന്റെ ലിസ്റ്റും ഫോർ ദ ടൈം ബീയിങ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ള പൊളിറ്റീഷ്യനെ ടാർഗറ്റ് ചെയ്യാം. ഞാൻ വന്നിട്ട് അമ്മ്യൂണിഷൻ ഡിവൈസ് എത്തിക്കാം. ഇൻസ്റ്റന്റ്ലി വി ഐ പി ബ്ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതർ ഗ്രൂപ്പുമായിട്ട് കൊളബറേറ്റ് ചെയ്യാൻ സാധിക്കൂ. Yes, sir. At any cost, I will do that. ഞാനിപ്പോ കട്ട് ചെയ്യാണ്. മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഞാനെത്തും. ഓക്കേ. നോ സ്ട്രെയിൻ. നോ സ്ട്രെയിൻ. നിങ്ങളുടെ ഉത്കണ്ഠയും ആവശ്യവും പരിഗണിച്ച് മിസ്റ്റർ വിൽഫ്രഡ്, ഒത്തിരി കത്തിടപാടുകളും മറ്റും ഒരു സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഇൻസ്പെക്ടറുടെ ആവശ്യം പരിഗണിച്ച് സാക്ഷാൽ എഫ് ബി ഐയുടെ കാർണിവർ പോലും ഇത്രയും ഇന്റർസെപ്ഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ലുക്ക് മിസ്, സ്റ്റേറ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ്. അവന്മാരുടെ കയ്യിൽ അത്യാവശ്യം ആയുധങ്ങളുണ്ട്. സോ ഫ്ലോ ഓഫ് ഫണ്ട്സ്, നെറ്റ്വർക്ക് കണക്ഷൻസ്, ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻസ്, ഇതൊക്കെ അറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഒരിക്കലും ഈ മണ്ണിൽ വേരോടാൻ അവരെ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ബിക്കോസ് ദേ ആർ ദ എനിമി ഓഫ് ഗവൺമെൻറ്. അതുകൊണ്ട് ദൈവം അവരെ വെറുതെ വിട്ടാലും ഗവൺമെൻറ് വിടില്ല. ഓക്കെ ഇൻസ്പെക്ടർ,
കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഞാൻ താങ്കളെ അപ്ഡേറ്റ് ചെയ്തോളാം. ഈ ഇന്റലിജൻസ് ബ്യൂറോക്കാര് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് തൽക്കാലം നിർത്തി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ മാഡം. സോവിയറ്റ് യൂണിയന്റെ KGB ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാ ഐ ബിക്കാര്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ആരെയും കൊല്ലാതെ ഉപദ്രവിക്കാതെയും വേദനിപ്പിക്കാതെയും ഒന്നും നേടാൻ സാധിക്കില്ലേ? മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ പാടുണ്ടോ? ഉപദ്രവിക്കാനും നിങ്ങളങ്ങനെ ചെയ്യുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേദനയും എനിക്ക് സഹിക്കുന്നില്ല. വേദന, അതിന്റെ വ്യാഖ്യാനം നിനക്കറിയാമോ സോഫിയ? ഇന്നത്തെ മനുഷ്യന്റെ വേദനയുടെ രൂപഭാവങ്ങൾ എന്താണെന്നറിയുമോ? ഭരണകൂടങ്ങൾ കാലാകാലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന നിശബ്ദമായ വേദന, അതിനെക്കുറിച്ച് നിനക്കെന്തറിയാം? എന്റെ കാലിലോ കയ്യിലോ ഉള്ളത് വേദനയേ അല്ല, വലിയ വേദന മാറ്റുക, അതിലെന്റെ പങ്ക്, അതാണ് എന്റെ കടമ, അതിലെന്റെ വഴി ആയുധം മാത്രമാണ്. ജയം തോൽവി അത് ഞാൻ ചിന്തിക്കുന്നതേയില്ല. ആയുധം കൊണ്ട് ജയിച്ചിട്ടുള്ളവർ എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയുമോ? ആയുധമില്ലാത്ത പോരാട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ആയുധം കൊണ്ട് ജയിച്ചവരുടെ കണക്ക് കൂടി നിങ്ങൾ പറയണം. അതുകൊണ്ട് സോഫിയ, എത്ര പേർ കൊല്ലപ്പെടുന്നു, എത്രത്തോളം രക്തമൊഴുക്കുന്നു എന്നതൊക്കെ വളരെ ബാലിശമായ വാദങ്ങളാണ്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ച നിനക്കും അത് ബോധ്യമാണ്. അതുകൊണ്ട് സോഫിയ, ഞാനിപ്പോൾ പഴയ സാംകുമാറായി മാറിക്കഴിഞ്ഞു. ആരോഗ്യം തടസ്സമായതുകൊണ്ടല്ല, മറിച്ച് അത്യാവശ്യം ഓടി രക്ഷപ്പെടാനോ ചാടി പിടിക്കുവാനോ ഉള്ള ശാരീരിക അവസ്ഥ എനിക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ പരിചരണത്തിൽ കഴിച്ചത്. ഇനി എനിക്ക് പോയേ തീരും. എപ്പോഴെങ്കിലും ഓർമ്മിക്കുമോ? അതപ്രസക്തമല്ലേ സോഫിയ. ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചു നോക്ക്. അച്ഛനമ്മ സഹോദരങ്ങൾ കുടുംബം എന്തെങ്കിലും? ഇപ്പൊ ഒന്നും ഓർക്കുന്നില്ല. ഇന്ന് രാത്രി ഞാനിവിടെ വിട്ടു പോവും. എത്ര ദിവസങ്ങളായി എനിക്ക് നഷ്ടപ്പെട്ടത്.
വിളിച്ചത്ര സേഫ് അല്ല സോഫിയ. ഇവിടെ പോലീസ് വരില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാനിവിടെ ഉണ്ടായിരുന്നെന്ന കാര്യം ആരോട് പറയരുത് ഒരിക്കലും. ഒരിക്കലും ഒന്നും ഓർക്കരുത് സോഫിയ. എന്താ പേര്? സാറേ എന്റെ പേര് മുത്തുരാജ്. മുത്തുരാജ്, നല്ല പേരാണല്ലോ. മുത്തുരാജ് എന്ത് ചെയ്യുന്നു? സാർ ഞാൻ ടൈൽസിന്റെ പണിക്കാ പോണേ. ഓ ഗുഡ്. എല്ലാരും നല്ല മൂഡിലാണല്ലോ. ആ പിന്നെ ഞാനൊരു കാര്യം അറിയാനാവുന്നു. എന്നാ സാർ? അതായത് നിങ്ങളെ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം കാണാമെന്ന് പറഞ്ഞോ, അതുമല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ എന്താ പറയുക സകല ഭീഷണികൾക്കും വേണ്ട സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞോ നിങ്ങളെ ആരെങ്കിലും സമീപിച്ചിരുന്നു ഈ അടുത്ത കാലത്തെങ്ങാനും? ഒന്ന് ഓർത്ത് നോക്ക്. ഇല്ല സർ. അതായത് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വരികയും പ്രത്യുപകാരമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെടുകയും അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അപ്പടി ആരും വരല്ല സർ. സഹായം എന്ന് പറയുമ്പോൾ കാശായിട്ട് തന്നെ വേണമെന്നില്ല, സ്വർണമോ പാരിതോഷികമോ അങ്ങനെ എന്തെങ്കിലും. ഇല്ല സർ, അങ്ങനെ ആരും വന്നിട്ടില്ല. ഇല്ല സർ. ശരി, പക്ഷെ നിങ്ങൾ കരുതിയിരിക്കണം, ഈ പറഞ്ഞ രീതിയിലുള്ള ആരെങ്കിലും വന്ന് കാശോ മറ്റോ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നറിയോ? ഇല്ല ഇല്ല സർ. ഒന്നും വേണ്ട, നേരെ പോലീസിൽ വിവരം അറിയിക്കണം. ശരി സർ. ശരി സർ. പിന്നെ ഈ വിവരം മറ്റുള്ള എല്ലാവരോടും പറയണം. ശരി സർ. ശരി സർ. ആ ഗവൺമെന്റും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ശരി. സർക്കിൾ ഇൻസ്പെക്ടർ ആവാനേ സാധ്യതയുള്ളൂ, എന്തായാലും DYSP അല്ല. ഷുവർ. നാട്ടുകാരുടെ സഹകരണം, അതാണ് പോലീസിന്റെ ഗവൺമെന്റിന്റെ ഇനിയുള്ള മെത്തേഡ്. നമ്മളൊന്ന് കരുതിയിരിക്കണം. എന്റെ ബലമായ സംശയം നെയ്ബറിംഗ് സെയിൽസ് അലർട്ട് ആൻഡ് കോംബിംഗ് ഓപ്പറേഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ്. ഇവിടുന്ന് താവളം മാറുന്നതാകും സേഫ്. സാം, ഞാനീ പറയുന്നതൊക്കെ നിസ്സാരമായിട്ടാണോ കാണുന്നത്? ഗവൺമെന്റ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നതാണോ സന്തോഷം കരുതിയത്? പ്രത്യേകിച്ച് ആ എൻകൗണ്ടറിന് ശേഷം ആംഡ് ഓപ്പറേഷൻ, അതിവിടെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മൂവി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി എക്വിപ്ഡ്. വിളിച്ചു നീ എന്തു പറഞ്ഞു? അയാൾ എന്തു പറഞ്ഞു? അനേക്കപ്പെട്ടിസന്റെ കാര്യം പറഞ്ഞു, അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. ഗുഡ്. എനിവേ, ലെറ്റ് അസ് ഗോ അഹെഡ്. ഓഫ് കോഴ്സ് ഹീ ഈസ് നോട്ട് ഫ്രം എ ഫാമിലി ഓഫ് പോവർട്ടി ഓർ ഓഫ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഓർ നെഗ്ലിജൻസ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഗ്രാജുവേഷനും JNU ഡൽഹിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും എക്കണോമിക് സയൻസിൽ എടുത്തിട്ടുണ്ട്. എനിവേ മിസ്റ്റർ ഇൻസ്പെക്ടർ, ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ കിഡ്സ് ഗെയിം. ഐ നോ ദാറ്റ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെ മൾട്ടി ക്രോസിന്റെ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുഴുവനും ഹൈ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻസ് ആയതുകൊണ്ട് ലീക്ക് ചെയ്തിട്ടില്ല, ഐ മീൻ ചെയ്യിച്ചിട്ടില്ല.
So definitely, this money will go to the hands of illegal arms dealers. And at this point of time, nobody can prevent it. ഒരു ഇൻസർജൻസി ആയിട്ട് വളരാൻ ഒരിക്കലും അനുവദിക്കരുത് മിസ്റ്റർ ഇൻസ്പെക്ടർ. Definitely not. CA. Good. Only one political matter is enough for the time being. Sam Kumar na indi importance mensilayo. Namukkedireulla government nadapadi slow down avu. Adalle. Exactly. So njan oru karyam cheyam. Pogadirunnittu karyamilla. Naale thanne njan Najibine Rosie contact cheyan porathu pogum. Because we badly need LMGs and mortars. Transportation details okke engeneya? Adha njan avaru vendi samsarikkan povunnu. Okay. സാധിക്കുമെങ്കിൽ കാശ്മീരിലെ പീർ പാഞ്ചാല ഗ്രൂപ്പുമായിട്ടുള്ള ടൈപ്പിനെ കുറിച്ചും അവരുമായി സംസാരിക്കും. ബിക്കോസ് വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് ദ ഓപ്പറേഷണൽ എക്സ്പെർട്ടൈസ്. നോ സ്ട്രെയിൻ, നോ സ്ട്രെയിൻ, നോ സ്ട്രെയിൻ. സർ, ഈ ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ കവേഡാണ് സർ. നോ സർ, ലൈവ് ക്യാച്ചിങ്ങിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സർ, അച്ഛനൊന്നും വരത്തില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ, ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. വെച്ചോ വെച്ചോ വെച്ചോ. സർ, ബി കവേഡ് അവർ എൻ്റെ റോഡ്. സോ യു പുട്ട് പ്രഷർ, ഐ മീൻ യു ഓൾസോ കവർ യുവർ റോഡ്. എവിടെ തട്ടെ ഫോട്ടോ? ആ അതെ സാം, പോ. ഇനി നമ്മൾ ഒരുമിച്ച് പോകുന്ന അപകടം. യാ, യു ആർ റൈറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് പോലീസിന് ചെക്കിംഗ് ആണ്, വണ്ടി പോകത്തില്ല. സാറത് നീക്കും. അടുത്ത ടൗണിലെ തന്നെ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ? ഇവിടെ നടന്നു പോകാൻ വേറെ വഴിയില്ല. പിന്നെ ഇതാ Thank you.
നെക്സ്റ്റ് ടൈം. നോ സ്ട്രെയിൻ, നോ സ്ട്രെയിൻ. യെസ് സന്തോഷ്. നോ വേ. ആ വഴിയിൽ ടോട്ടൽ കേരള പോലീസിന്റെ പട്രോളിംഗ്. ഈ വഴി തമിഴ്നാട് പോലീസ് ഇട്ടി. എങ്ങനെയാ നമ്മുടെ ആംസ് അങ്ങനെ എത്തിക്കും? എമർജൻസി ആയി 12 AK-47 അമ്മ്യൂഷൻസും നജീം വഴി ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാശ്മീരിലെ പീർപാം ജല ഗ്രൂപ്പിൽ നിന്ന് മംഗലാപുരം പോർട്ട് വഴി കൊണ്ടുവരേണ്ടതാണ്. നമ്മളിവിടെ നിൽക്കുന്നത് അപകടം. പ്രൊഫസർ ഷുഗറിനുള്ള മെഡിസിൻ കഴിച്ചിട്ട് 4 ദിവസമായി. 2 ദിവസമായി ആഹാരവും ഇല്ല. സിവിൽ ലൈഫിന്റെ 3 സൈഡിലും പോലീസ് പെട്ടു തുടങ്ങി. 4-ാം പ്രതി കാണും, പിന്നെ എങ്ങനെ? ഈ സാഹചര്യത്തിൽ നമ്മുടെ ആംബിഷ് പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ കൺട്രോൾ യുവർ ടങ് വിത്ത് യുവർ മൈൻഡ്. വി ആർ നോട്ട് ഡൗട്ട്ഫുൾ ഓഫ് പെർമിഷൻ ബട്ട് വെഹിമെന്റ്. എനിക്ക് തോന്നുന്നു ഇത് പ്രയോഗിക്കാൻ സമയമായി. ഗവൺമെന്റ് നമ്മളെ ഇങ്ങനെ കവർ ചെയ്ത് കോർണർ ചെയ്താൽ ദിസ് ബ്ലാസ്റ്റ് ഈസ് ഓൺലി അവർ വേ ഔട്ട്. പക്ഷെ ബ്ലാസ്റ്റ് എവിടെ ചെയ്താലും അത് ഹൈലി സെൻസിറ്റീവ് ഏരിയയിലായിരിക്കണം. കാരണം പലതാണ്. ഓഫ് കോഴ്സ് അതിലൊന്ന് നിങ്ങൾ പറഞ്ഞത് തന്നെ, അവർ വേ ഔട്ട്. പിന്നെയുള്ളത് ജനങ്ങളെ ഗവൺമെന്റിന് എതിരാക്കുന്നതായിരിക്കണം എക്സ്പ്ലോഷൻ. ഷുവർലി ഷുവർലി. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ ഏതെന്നറിയോ? ഇന്ത്യൻ കൺസെപ്റ്റ് നോക്കിയാൽ ഓഫ്കോഴ്സ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ. റിയലി സാം കുമാർ, മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് ആർ പുവർ ബിക്കോസ് ദേ ആർ ബ്ലൈൻഡ്ലി ആഫ്റ്റർ ദീസ് ടു. അതുകൊണ്ട് നമ്മളിപ്പോൾ എക്സ്പ്ലോഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓഫ്കോഴ്സ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതൊക്കെ? വെയിറ്റ് സന്തോഷ്, വെയിറ്റ്. ഈ കാട്ടിനിടയിൽ കൂടി കയറിപ്പോയി എക്സ്പ്ലോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ആരാധനാലയം ഉള്ളത് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ട് നല്ലത്? ബിക്കോസ് ദാറ്റ് ഈസ് ദ നിയറസ്റ്റ്
the most sensitive and the most successful point. Yeda marakurish the wooden cross ella madathil pettavarum adine divyamayittana kaanunnathu. വിശുദ്ധ കുരിശിലേക്ക് പോയിരുന്നു. എല്ലാ ദിവസവും പോകാറുണ്ടോ? പിന്നെ നിങ്ങൾ വന്ന ശേഷം കൃത്യസമയവും പാലിക്കാറുണ്ട്. ഇതേ സമയമാണോ? മുൻപോ? കൃത്യസമയമില്ലായിരുന്നു. ഒരു ദിവസം ഒറ്റ പ്രാവശ്യം മാത്രമേ പോകാറുള്ളൂ. സന്ധ്യയ്ക്ക് പോകാറില്ലേ? നിങ്ങൾ വന്ന ശേഷം പോകാറില്ല. നിങ്ങൾ എന്താണ് ശ്യാംകുമാർ ആലോചിക്കുന്നത്? പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി. എന്താ? ഞാനെന്ന് ഒളിച്ചിരുന്നത് ആ മരക്കുരിശിന് പിന്നിലായിരുന്നു. ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ശ്യാംകുമാർ. നിങ്ങൾ വെറുതെ സെന്റിമെന്റ്സിലേക്ക് പോകരുത്. മിസ്റ്റർ ശ്യാംകുമാർ, സെന്റിമെന്റ്സ് ആർ ദ എക്സ്ക്യൂസസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഓഫ് ഇഡിയറ്റ്സ്. ബട്ട് വി ആർ നോട്ട് ദാറ്റ്. ലീവ് ഇറ്റ് പ്രൊഫസർ. എന്തായാലും നമ്മളതങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് വുഡൻ ക്രോസ് ഈസ് അവർ ടാർഗറ്റ് ഓഫ് എക്സ്പ്ലോഷൻ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നമ്മളീ ഡിവൈസിൻ്റെ ടൈമർ കംപ്ലൈൻ്റ്. ടൈമറില്ലാതെ അത് ശരിയാക്കാം. തൽക്കാലം നമുക്കിവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറാം. ഇതാണെന്ന് തോന്നുന്നു പറ്റിയ സ്ഥലം. ഓക്കെ അല്ലേ? എന്തു തോന്നുന്നു? ടൈമർ ശരിയാക്കി നേരെ ഇവിടെ വരുന്നു. ഇതിൽ കണക്ട് ചെയ്ത ശേഷം ഇതുവഴി തന്നെ നേരെ വുഡൻ ക്രോസിലേക്ക്. Okay. No strain. No strain. Duo. Die. Remember, they are not dangerously armed. Fund maatrame avar mobilize cheyittullu. Lethal weapons eduthittilla. But still, they should be having some basic weapons. Adukonde try for live catch. Unless you are retaliated. Kaaranam, namak ivare maatram kittiya pora. Rajyathinagathum porathumulla ivarude muluvan verigal namak aavashyamundu. Yes, sir. Carry on. Thank you.
അവര് പോയിട്ടൊന്നും അറിയില്ലല്ലോ. സാംകുമാർ അവിടെ ടോൺബോ. ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി. നോ മെഡിസിൻ ഫോർ ദ ലാസ്റ്റ് 5 ഡേയ്സ്. സാംകുമാർ എവിടെ? ഐ ആം ഹിയർ. ഐ മീൻ പ്രൊഫസർ രാം നരേഷ്. ദാറ്റ്സ് ഓൾ. പ്രൊഫസർ സാംകുമാർ എവിടെന്നാ ചോദിച്ചത്? പ്രൊഫസർ പ്രൊഫസർ രാം നരേഷ് പ്രൊഫസർ
ശ്രീധര മാമ പോലീസിനെ വിളിക്കൂ. ഈശോയെ, പാതിരാത്രിയില് എന്താ ഇത്? എന്റെ ഈശോയെ, എന്താ ഇത്? വിളിച്ചടയ്ക്കൂ. അപകടം എന്തെങ്കിലും? എന്തെങ്കിലും കഴിച്ചിട്ട് രണ്ടു ദിവസമായി. തരാം, നോക്കട്ടെ. കുടിക്കാൻ വെള്ളം തരാം. വരുന്നു. ശ്രീധര മാമയുടെ ഏലത്തോട്ടത്തിലേക്ക് പോയി. ഇനി കണക്കൊക്കെ നോക്കി ടൗണിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി 10 മണിയായിട്ടൊക്കെ വരത്തുള്ളൂ. പിന്നെ ചിലപ്പോ പത്രവും വാങ്ങി വരും. എനിക്ക് വായിക്കാനാ. പോലീസ് പക്ഷെ ഒന്നും പറയുന്നില്ല. അത് ചോദിക്കാൻ ചെന്ന ചാനലുകാരെ പോലീസ് വിരട്ടി വിട്ടു. ഞാനേ കവരെ ചെന്ന് ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ആ, പോയിട്ട് വാ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു അല്ലേ? അങ്ങനെ പറയാറായിട്ടില്ല. പിന്നെ പെങ്ങളെ ഒന്നിക്കൊന്നേ. എന്തേ സാർ?
പേടിക്കാനൊന്നുമില്ല സിസ്റ്ററെ. നിങ്ങളെപ്പോലുള്ളവരുടെ സൂര്യജീവിതം ഉറപ്പുവരുത്തുക, ജീവനും സ്വത്തിനും കാവൽ നിൽക്കുക, ഇതൊക്കെയാണല്ലോ ഞങ്ങളുടെ പണി. അതെ, ഇപ്പോൾ എന്തോ സാർ പ്രശ്നം പറയാം. ഈ അടുത്ത കാലത്ത് ഈ പ്രദേശത്തും കുറിഞ്ഞിക്കാട്ടിലുമൊക്കെയായി ഏതോ കുറച്ചു പേരുടെ ഒരു ഭീഷണിയുടെ സംഭവം തലപൊക്കിയിരിക്കുന്നു. അത് സാരമില്ല, അത് ഞാൻ വേരോടെ പിഴുതെടുത്തിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ ആണിക്കല്ലായിട്ടുള്ള ഒരുത്തനെ ഇനി കിട്ടാനുണ്ട്. അവൻ്റെ പടം ഞാൻ ആ മരക്കുരിശിൻ്റെ അവിടെയും ജംഗ്ഷനിലൊക്കെ ആയിട്ട് ഞാൻ പതിപ്പിച്ചിട്ടുണ്ട്. പെങ്ങളാ വഴി പോകുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം, ആ മുഖം ഒന്ന് മനസ്സിൽ വെച്ചോണം. ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടവൻ തിരിച്ചു വരില്ലെന്നറിയാം. ഞാൻ നോക്കിക്കോളാം. അയാളെ കിട്ടിയാൽ മാത്രമേ നമ്മുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പു വരുത്താൻ പറ്റൂ. അതുകൊണ്ടാ അജയ, പിന്നെ വീട്ടിലെല്ലാവരോടും പറയണം ആ മുഖം ഒന്ന് മനസ്സിൽ വെച്ചോളാം. എവിടെ? എവിടെ പോയി? എവിടെയാ? ഇവിടുന്ന് ആളെ കാണുന്നില്ലല്ലോ. പേടിച്ചു പോയോ? ശരിക്കും പേടിച്ചു അല്ലേ? മുൻപതില്ലായിരുന്നു, ഇപ്പോ എന്തോ അറിയില്ല. പേടി തോന്നുന്ന നല്ലതാണ്. അയ്യോ, അത് നോക്കിയാണ് തന്നെ എന്റെ ഊപ്പടത്രയും വന്നത്. എന്നിട്ടത് കിട്ടിയല്ലോ. കിട്ടി, നന്നായി. എടി മോളെ, പുള്ളിക്കാരന്റെ പടം ഉണ്ടല്ലോ ആ ജംഗ്ഷനിലും മൊത്തം ഒട്ടിച്ചിരിക്കുക. അയാള് ചെയ്ത കുറ്റം എന്താണെന്ന് ഊറ്റി പിടിയും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ കുറിഞ്ഞിക്കാട്ടിൽ നിന്ന് ഏതൊരു ശവം എടുത്തെന്ന് പറഞ്ഞില്ലയോ, ആ കൊലപാതകമായിരിക്കും ചിലപ്പോ ഇയാള് ചെയ്തത്. അങ്ങനെ ആകാൻ വഴിയാണില്ല ജോണേ. ആരെയാ വിളിച്ചത്? ഒരാളിനെ, സോഫിയക്കറിയില്ല. ചെറുപ്പത്തിലെ വിധവയായവളാണ് ഞാൻ. പിന്നെ ജീവിതമേ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതോ ജയിലിലിടുന്നതോ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഒരിക്കൽ ഞാൻ ജീവൻ തിരിച്ചു തന്ന നിങ്ങളെ വീണ്ടും പോലീസ് പിടിക്കുന്നതും ജയിലിൽ
എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും എനിക്ക് പ്രശ്നമാണ്. ഞാൻ വിളിച്ചതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെയാണ്, ഒരു സന്തോഷ്. അയാളിപ്പോൾ കൊല്ലപ്പെട്ടോ പിടിക്കപ്പെട്ടോ എന്നറിയില്ല. അയാളെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. എന്ത് കാര്യം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അയാളിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല. പ്രൊഫസർ മരിച്ചു. അദ്ദേഹം നമ്മുടെ തിയററ്റിക്കൽ ലീഡറായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ എവിടെയാണെന്നറിയില്ല. മിക്കവാറും പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. അതുതന്നെയാവും എനിക്കും. ഇനി സമാധാനമായി ജീവിച്ചുകൂടെ? ഇനി സാധിക്കില്ല. സംസ്ഥാന ഗവൺമെന്റ് മാപ്പ് തന്നാലും കേന്ദ്ര ഏജൻസികൾ വിടില്ല. അവരുടെ കൈപ്പെട്ട ഇഞ്ചിഞ്ചായിട്ടായിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എനിക്ക് അത്രത്തോളം അറിവൊന്നുമില്ല, അതുകൊണ്ട് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ചോദിച്ചോളൂ. എപ്പോഴെങ്കിലും ആരോടെങ്കിലും സഹതാപം തോന്നിയിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത്, ആരുടെയെങ്കിലും വേദനയിൽ സങ്കടം തോന്നിയിട്ടുണ്ടോ? ഓർമ്മയില്ല. പഴയതൊക്കെ ഉപേക്ഷിക്കാൻ ഇനി തയ്യാറാണോ? ഇനി ഉപേക്ഷിച്ചിട്ട് എന്തർത്ഥം? സമാധാനമായി ഉറങ്ങിക്കോട്ടെ. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് ആദ്യമായി നിങ്ങളെ കണ്ട സ്ഥലത്ത് ഞാനൊന്ന് പോയി വരാം. Now the police will get this out like a shit. If it is Sam Kumar, I am Santosh and alive. Our battery and timer are ready. Call back urgent. Battery? സന്തോഷ്, നീ എന്ത് മെസ്സേജ് അയച്ചത്? ബാറ്ററിയുടെ കാര്യം? സാം സാം, ഞാൻ ടൈമർ കൊണ്ടുവന്ന് ബ്ലാസ്റ്റ് സെറ്റ് ചെയ്യാനല്ലേ പോയത്. നിങ്ങൾക്ക് തന്നൊന്നും അറിയില്ല. നീ എന്നിട്ടിപ്പോ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു എന്നല്ലേ, ഞാൻ ഏറ്റെടുത്ത കൃത്യം കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. What do you mean? സാം,
നമ്മുടെ അവസാനത്തെ ആണിക്കൽ വരെ പിഴുത ഈ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നാം കൊടുക്കാൻ പോകുന്നു. അത് തന്നെയാണ് നമ്മുടെ തീരുമാനം. നീ ഇപ്പൊ ചെയ്ത എന്താന്ന് പറയണ? നിങ്ങൾ എന്താ ഒന്നും അറിയാത്ത പോലെ ഷൗട്ട് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇല്ല സാം, ലിസൺ കെയർഫുള്ളി. ദാറ്റ് വുഡൻ ക്രോസ്, ഇറ്റ് വിൽ ബി ബ്ലാസ്റ്റഡ് ഇൻ 3 മിനിറ്റ്സ് ഫ്രം നൗ. തലക്ക് സുഖല്ലടാ, രാത്രി നടുവോടെ കിടന്ന് ഓടാൻ. ആരാണെന്നറിയില്ല, ഭയങ്കര പൊട്ടിത്തെറിയാണ്. ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. സാറേ അങ്ങോട്ട് പോരുത്, തീ അണഞ്ഞിട്ടില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോ വരും, നിങ്ങൾ പോലെ. Ha ha ha.